ഒരുപാട് വിഖ്യാത പരിശീലകന്മാർക്ക് കീഴിൽ പരിശീലനം നേടിയിട്ടുള്ള താരമാണ് സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. പല പരിശീലകർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ഒരുപാട് സഹായിച്ച വ്യക്തി കൂടിയാണ് ക്രിസ്റ്റ്യാനോ. പല ലോകോത്തര പരിശീലകർക്ക് കീഴിൽ കളിച്ചിട്ടുള്ള റൊണാൾഡോ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അലക്സ് ഫെർഗൂസൻ, ജോസ് മൊറീനോ, കാർലോ ആൻസലോട്ടി, സിനദിൻ സിദാൻ തുടങ്ങി ഒരുപാട് പേരുടെ കീഴിൽ കളിച്ചിട്ടുള്ള താരമാണ് ക്രിസ്റ്റ്യാനോ. എന്നാൽ ഇവരിൽ ആരാണ് ഏറ്റവും മികച്ച പരിശീലകൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. റൊണാൾഡോയുടെ അഭിപ്രായത്തിൽ തന്നെ പരിശീലിപ്പിച്ചവരിൽ ഏറ്റവും മികച്ചത് ജോസ് മൊറീനോ ആണ്. റൊണാൾഡോയുടെ വാക്കുകൾ മിററാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ റൊണാൾഡോ ഫെർഗൂസന്റെ പേര് പറയാത്തതിൽ എല്ലാവരും ഞെട്ടിപ്പോയി. ഞാൻ എപ്പോഴും മൊറീനോയെ തന്നെ ഏറ്റവും മികച്ചതായി തെരഞ്ഞെടുക്കും, ഞാൻ എപ്പോഴും അങ്ങനെയേ പറയുള്ളൂ. ഞാൻ പല പ്രമുഖ പരിശീലകർക്ക് കീഴിലും കളിച്ചിട്ടുണ്ട്, പക്ഷെ ജോസ് മൊറീനോ വളരെയധികം തന്ത്രപരമായി ചിന്തിക്കുന്ന ആളാണ്. അവൻ എല്ലാ കാര്യങ്ങളെ കുറിച്ചും നല്ല പോലെ അറിയാം, റൊണാൾഡോ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മൊറീനോയെ അൽനാസർ ലക്ഷ്യം വയ്ക്കുന്നെന്ന് വാർത്തകളുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് റൊണാൾഡോയോട് ചോദിച്ചപ്പോഴാണ് താരം മികച്ച പരിശീലകനായി പോർച്ചുഗീസ് പരിശീലകനെ തെരഞ്ഞെടുത്തത്. 2010 മുതൽ 2013 വരെ റയൽ മാഡ്രിഡ് പരിശീലകനായിരുന്ന മൊറീനോ ആ കാലഘട്ടത്തിലാണ് റൊണാൾഡോയെ പരിശീലിപ്പിച്ചത്. എന്നാൽ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇതിഹാസ പരിശീലകനായ അലക്സ് ഫെർഗൂസന്റെ പേര് പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമല്ല. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ഇത്തരത്തിലുള്ള ഒരു ഇതിഹാസമാക്കി മാറ്റിയതിൽ ഫെർഗൂസന്റെ പങ്ക് വളരെ വലുതാണ്. അതുമാത്രമല്ല, റൊണാൾഡോയും ഫെർഗൂസനും നല്ല ബന്ധത്തിലുള്ള ആളുകളുമാണ്. ഫെർഗൂസന് കീഴിൽ 292 മത്സരങ്ങൾ കളിച്ച റൊണാൾഡോ 118 ഗോളുകളും 62 അസിസ്റ്റുകളും നേടിയിട്ടുണ്ട്.